Network News is brought to you in association with Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. സെഞ്ചുറി ഫാഷൻ സിറ്റി, ഇമ്മാനുവൽ സിൽക്ക്, കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ, ഗുരു ഇന്റർലോക്ക്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ കൈതപ്രം, മാതമംഗലം പി ഒ, കണ്ണൂർ, അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ, പയ്യന്നൂർ. Our tradition, our culture, ABC-യിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ 75% വില നൽകിയാൽ മതിയെന്നോ? നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ മീൻവണ്ടിയും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 3 പേർക്ക് ഗുരുതര പരുക്ക്. അപകടം ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെ. മരിച്ചത് ചെറുവത്തൂർ ഓർക്കളത്തെ KP രാജിത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനം. തീരുമാനം എം വിജിൻ MLA നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ. കേരള കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളനം ഉമ്മർപ്പോയിൽ പി കൃഷ്ണൻ നമ്പ്യാർ നഗറിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കണ്ണൂർ ജില്ലാ പഠന ക്യാമ്പിന് കാനായി യമുനാ തീരത്ത് തുടക്കമായി. ക്യാമ്പ് മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാവിലക്കടപ്പുറം ഹയാത്തുൽ ഇസ്ലാം സഭയുടെയും മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ചാപ്പയിൽ വലിയുലാഹി ഉറൂസിന് തുടക്കം കുറിച്ചു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ മീൻവണ്ടിയും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 3 പേർക്ക് ഗുരുതര പരുക്ക്. ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് അപകടം. ചെറുവത്തൂർ ഓർക്കളത്തെ KP രാജിതാണ് മരിച്ചത്. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ച കാർ മീൻവണ്ടിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കൂടെയുണ്ടായിരുന്ന 3 സുഹൃത്തുക്കളെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുവത്തൂർ ഓർക്കളത്തെ പരേതനായ രാധാകൃഷ്ണൻ, കാർത്യാനി ദമ്പതികളുടെ മകൻ KP രാജിത്താണ് മരണപ്പെട്ടത്. 31 വയസ്സായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെ ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായി പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം. പറശ്ശിനിക്കടവ് ക്ഷേത്രദർശനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രാജിത്ത് സുഹൃത്തുക്കളായ ജിതിൻ, അഖിൽ, ഷിജു എന്നിവർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച ആൾട്ടോ കാറിൽ ഗോവയിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന മീൻവണ്ടി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. സംഭവം അറിഞ്ഞ് തൃക്കരിപ്പൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചന്ദേര പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് രാജ്യത്തിനെയും സുഹൃത്തുക്കളെയും പുറത്തെടുത്തത്. ഉടൻ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജ്യത്ത് മരണപ്പെട്ടു. പരിക്കേറ്റ 3 പേരുടെയും നില അതീവ ഗുരുതരമാണ്. മരണപ്പെട്ട രാജ്യത്തിന്റെ മൃതദേഹം ചന്ദേര പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. നിധിഷയാണ് ഭാര്യ, രാഗേഷ് സഹോദരൻ. കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് തീരുമാനം. എം വിജിൻ MLA അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം വിജിൻ MLA അറിയിച്ചു. പഴയങ്ങാടി പാലത്തിന്റെ ടെൻഡർ നടപടി സ്വീകരിച്ചു.
വെങ്ങര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും വണ്ണാത്തിക്കടവ് പാലം പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്നും പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ഹരീഷ് പറഞ്ഞു. മാട്ടൂൽ മടക്കര പാലം, പഴയങ്ങാടി പാലം എന്നിവ അറ്റകുറ്റ പ്രവൃത്തി ചെയ്യുന്നതിനും ജനങ്ങൾക്ക് പ്രയാസം വരാത്ത വിധത്തിൽ ഗതാഗത നിയന്ത്രണം വരുത്തി ഓണത്തിനുശേഷം പ്രവൃത്തി ആരംഭിക്കാനും തീരുമാനിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴിലോട് പുതിയപ്പുഴക്കര റോഡ് പ്രവൃത്തി പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി കെആർഎഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് അറിയിച്ചു. മാട്ടൂൽ മടക്കര റോഡ് ഒന്നാംഘട്ട പ്രവൃത്തി പൂർത്തിയായി. വെങ്ങര ഗവൺമെന്റ് ഐടിഐ കെട്ടിടം പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ്, ലൈബ്രറി പ്രവൃത്തി പൂർത്തിയായി. നെരുവമ്പ്രം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേരുവാനും തീരുമാനിച്ചു. കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട പ്രവൃത്തി പുരോഗമിച്ചു വരുന്നു. പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡ് ഉപരിതല മിനുക്കൽ പ്രവൃത്തിക്ക് 25 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പ്രവൃത്തി ടെൻഡർ നടപടി പൂർത്തിയായി. ഓണം കഴിഞ്ഞാൽ ഉടൻ പ്രവൃത്തി തുടങ്ങണമെന്ന് എംഎൽഎ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ കല്യാശ്ശേരി മണ്ഡലം പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി നോഡൽ ഓഫീസർ ഷിബു കൃഷ്ണരാജ്, കെ എസ് ജിഷാകുമാരി, കെ എം ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ കെ വി മനോജ് കുമാർ, പി രാംകിഷോർ, കെ പ്രവീൺ, വി പി സാബു, സി സവിത, ജി എസ് ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളനം ഉമ്മറപ്പോയിൽ പി കൃഷ്ണൻ നമ്പ്യാർ നഗറിൽ തുടങ്ങി. ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹംഗറി, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, റൊമാനിയ, ബൾഗേറിയ, ഇന്ത്യ ഇങ്ങനെ പറഞ്ഞത് ജനകീയ ചൈന, വടക്കൻ കൊറിയ, ക്യൂബ, വിയറ്റ്നാം ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് സോവിയറ്റ് യൂണിയന്റെ മുൻകൈയിലുള്ള ശക്തമായ സോഷ്യലിസ്റ്റ് ബ്ലോക്ക്. കെ ബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി വി കമലാക്ഷൻ രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് കെ പി രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ പി വി തമ്പാൻ, എം ദാമോദരൻ, എം വി ലീല, വി രതീഷ്, പി ശശിധരൻ, കെ പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു കണ്ണൂർ ജില്ലാ പഠന ക്യാമ്പിന് കാനായി യമുന തീരത്ത് തുടക്കമായി. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് മുൻ എംഎൽഎ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളെയും പ്രത്യാഘാതങ്ങളെയും സംബന്ധിച്ച് അംഗങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രണ്ട് ദിവസങ്ങളിലായി കാനായി യമുന തീരത്ത് നടക്കുന്ന ജില്ലാ പഠന ക്യാമ്പ് മുൻ എംഎൽഎ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ സർക്കാർ സ്വാഭാവികമായും നിയമാനുസൃതമായും നികത്തേണ്ടെന്ന തസ്തികകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നികത്തിയില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തൊഴിലവസരമല്ല, പക്ഷെ വളരെ സമർത്ഥമായി രാജ്യത്തുയർന്നു വരുന്ന പ്രതിഷേധത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി മോഡിയുടെ ഒരു പ്രഖ്യാപനമാണ്. ഇപ്പോൾ വർഷത്തിൽ 2 കോടി ആളുകൾക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു ഒന്നാം മോഡി സർക്കാരിന്റെ പ്രഖ്യാപനം. ജില്ലാ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷനായി. നേതാക്കളായ കെ മനോഹരൻ, പി സുജയ, കെ വി പ്രജീഷ്, കെ ജയപ്രകാശൻ, പി ഗംഗാധരൻ, എം സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് എം എം മോനായി, സി എം വിനയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ക്ലാസ് എടുത്തു. സമാപന ദിവസമായ ഞായറാഴ്ച നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാവില കടപ്പുറം ഹയാത്തുൽ ഇസ്ലാം സഭയുടെയും മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ചാപ്പയിൽ വലിയുല്ലാഹി ഉറൂസിന് തുടക്കം കുറിച്ചു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ ജഫർ ഹാജി പതാക ഉയർത്തി. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ ജഫർ ഹാജി പതാക ഉയർത്തിയതോടെ ഉറൂസിന് തുടക്കമായി. മക്ബറ സിയാറത്തിന് സലീം സഖാഫി നേതൃത്വം നൽകി. ജുമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ റസാഖ് മാസ്റ്റർ പുനത്തിൽ, എം അബ്ദുൽ സലാം, എം ഡി ഷഫീഖ്, കെ സി ഷുക്കൂർ, സി ബദറുദ്ദീൻ, എ ജി അബ്ദുൾ മജീദ്, എം കെ മുഹമ്മദ് കുഞ്ഞി, വി അഷറഫ്, പി മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഖാളി എം ടി അബ്ദുൽ ജലീൽ സഖാഫി ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. അഷറഫ് ബാഗവി പുല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഓണവിപണിയിൽ കാസർഗോഡിന്റെ കയ്യൊപ്പാണ് കാസർഗോഡ് സാരി. ഓണവിപണിയിൽ ഇത്തവണയും കാസർഗോഡ് സാരികൾക്ക് വലിയ പ്രചാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപാദകർ. ഓണക്കാലത്ത് വിപണിയിലെ താരങ്ങളിലൊന്നാണ് കാസർഗോഡ് സാരി. വർഷങ്ങൾക്ക് മുൻപ് ഒരു ദേശത്തെ അടയാളപ്പെടുത്തിയാണ് കാസർഗോഡ് സാരി നിർമ്മാണം ആരംഭിക്കുന്നത്. അന്ന് മുതൽ കാസർഗോഡ് സാരിക്ക് ആവശ്യക്കാർ ഏറെയാണ്. പാരമ്പര്യ തനിമയും ഗുണവും നിലനിർത്തി നെയ്ത്തുകാരൻ്റെ കയ്യൊപ്പ് ചാർത്തിയാണ് ഓരോ കാസർഗോഡ് സാരിയും വിപണിയിലെത്തുന്നത്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഓണക്കാലത്താണ്. പ്രകൃതിദത്ത ചായങ്ങളും ഉയർന്ന നിലവാരമുള്ള നൂലുകളും ഉപയോഗിക്കുന്നതിനാൽ ദീർഘനാൾ ഉപയോഗിക്കാനും കഴിയുന്നതാണ് കാസർഗോഡ് സാരി. കാസർഗോഡ് സാരി അതിൻ്റെ പ്രൗഢിയോടെ നിർമ്മിച്ച് വിതരണത്തിന് തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തൊഴിലാളികൾ. അംഗീകൃത നൂൽ വ്യാപാരികളിൽ നിന്നും നൂൽ ശേഖരിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. പുതിയ കാലത്തിനൊപ്പം പുതിയ ഡിസൈനുകളും കാസർഗോഡ് സാരികളിൽ അവലംബിച്ചിട്ടുണ്ട്. ഓണവിപണിയിൽ ഇത്തവണ കാസർഗോഡ് സാരിക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പിലാത്തറയിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിനായി മണ്ണ് നീക്കം ചെയ്തത് അപകടക്കിണിയാകുന്നു. കുഴിയിൽ വീണ നിരവധി പേർക്കാണ് പരുക്കേൽക്കുന്നത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പിലാത്തറ ബസ് സ്റ്റാൻഡിന് സമീപം മണ്ണ് നീക്കം ചെയ്ത് ജില്ലിക്കല്ലുകൾ നിരത്തിയിട്ട് മാസങ്ങളായി. ബസ് സ്റ്റാൻഡിലേക്കും മറ്റും ആവശ്യത്തിനായി വരുന്ന ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത്. ഇവിടെയുള്ള കുഴിയിൽ വീണ് ജനങ്ങൾക്ക് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ടെന്ന് ടാക്സി തൊഴിലാളികൾ പറയുന്നു. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും പിലാത്തറ പോലുള്ള പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഹൈവേ വികസനത്തിന് വേണ്ടിയുള്ള സർവീസ് റോഡിൻ്റെ പണി ആരംഭിച്ചതിന് ശേഷം അവിടെ വലിയ കുഴി എടുത്തു വെക്കുകയും രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ കുഴിയിൽ വെള്ളം കെട്ടിക്കുന്നൊരവസ്ഥയും അതിനോടനുബന്ധിച്ചുകൊണ്ട് വൈകുന്നേരം 5:30 ശേഷം ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കയറാതിരിക്കുന്നൊരവസ്ഥയും ഹൈവേയിൽ ഇറങ്ങിയിട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ബസ് സ്റ്റാൻഡിനകത്തേക്ക് നടന്നു വരുമ്പോൾ ആ കുഴിയിൽ വീണ് പരിക്കപ്പെടുന്ന അവസ്ഥയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരമായാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ ദേശീയപാതയിലാണ് നിർത്തുക. റോഡ് മുറിച്ചു കടന്ന് ഇതുവഴിയുള്ള കാൽനടയാത്ര ഏറെ പ്രയാസകരമാണ്. ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന സ്ഥലത്ത് സർവീസ് റോഡ് പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. നാടക് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൊട്ടില സർഗചേതനയുടെ സഹകരണത്തോടെ നാടകപെരുമ സംഘടിപ്പിച്ചു. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര ഉദ്ഘാടനം ചെയ്തു. നാടക് കണ്ണൂർ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 25 നെരുവമ്പുറത്ത് നടക്കും. ഇതിന്റെ ഭാഗമായാണ് നാടകപെരുമ സംഘടിപ്പിച്ചത്. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര നാടകപെരുമ ഉദ്ഘാടനം ചെയ്തു. മധു വെങ്ങര അധ്യക്ഷത വഹിച്ചു. PM കൃഷ്ണപ്രഭ, സിന്ധു കൊട്ടില, രജിത മധു, രവി ഏഴോം, പ്രവീൺ ഡുക്മ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുപുഴ പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാ വളണ്ടിയർമാർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർക്കും NSS വളണ്ടിയർമാർക്കുമാണ് പരിശീലനം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എ രാമകൃഷ്ണൻ, കണ്ണൂർ വിജിലൻസ് SP പ്രിൻസ് എബ്രഹാം എന്നിവർ ക്ലാസ് എടുത്തു. KK ജോയി, KM ഷാജി, CBM തോമസ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ശാരീരികമായ അവശതകൾക്കിടയിലും ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് മാടായിലെ ഷെരീഫും ഭാര്യ സൈനബയും. മാടായി കോളേജ് റോഡിൽ ചെറിയൊരു പെട്ടിക്കട നടത്തിയാണ് ഷെരീഫും ഭാര്യയും ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. ഇത് മാടായിയിലെ ഷെരീഫ്, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഒബാമ. ഒന്നെഴുന്നേൽക്കുകയോ ഇരിക്കുകയോ ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് പരസഹായം വേണം. ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരു ചെറിയ പെട്ടിക്കട നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുകയാണ് ഷെരീഫും ഭാര്യ സൈനബയും.
മാടായി കോളേജ് റോഡിലുള്ള ഈ കൊച്ചുകടയിൽ ഉപ്പിലിട്ട നെല്ലിക്കയും ചെറുമിഠായികളും ഉണ്ട്. സുഹൃത്തുക്കളായ പ്രവാസികളുടെ സഹായത്തോടെയാണ് ഈ കട സ്ഥാപിച്ചത്. ലക്ഷം വീട് കോളനിയിലെ ഏത് സമയവും തകർന്നു വീഴാവുന്ന ആശ്രയ വീട്ടിലാണ് ഷെരീഫും ഭാര്യയും താമസിക്കുന്നത്. കട വിപുലീകരിക്കുന്നതിനും കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നതിനും സുമനസുകളുടെ സഹായം തേടുകയാണിവർ. ഒപ്പം സ്വന്തമായി ഒരു വീടും. രാവിലെ 8 മണിക്ക് തുറക്കുന്ന കട വൈകിട്ട് വരെ പ്രവർത്തിക്കും. ഇതുവഴി കടന്നു പോകുന്നവർ ഈ കൊച്ചുകടയിൽ കയറി സാധനങ്ങൾ വാങ്ങി സഹകരിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. ഇപ്പൊ എൻ്റെ ഒരു ഇപ്പോഴത്തെ പ്രശ്നത്തിന് വീട് മെയിനായിട്ട് ഇല്ല. അത് ഉള്ളത് തന്നെ ഏത് നിമിഷം ഒട്ടിഞ്ഞ് വീഴാറ അവസ്ഥയിലുള്ളത്. പിന്നെ ജീവിക്കാൻ വേണ്ടി ചെറിയൊരു പെട്ടിക്കട ഇപ്പം ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഞാൻ ഇരിക്കുന്ന പെട്ടിക്കട ഒരുപാട് പ്രവാസികളോടെയും എൻ്റെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ഇരിക്കുന്നത്. അവർ ഒരുപാട് സഹായങ്ങൾ തരാമെന്ന് പറയുന്നുണ്ട്. അവരെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ജീവിക്കാം എന്നുള്ള. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കണ്ണപുരം പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭകർക്കായുള്ള ലോൺ ലൈസൻസ് മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ലോൺ ലൈസൻസ് മേള ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം ഗണേശൻ അധ്യക്ഷത വഹിച്ചു. വി വിനീത, പി ദിവ്യ, എ വി പ്രഭാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി നിതാകൃഷ്ണൻ, വി സുനില, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ കെ മുഹമ്മദ് അർഷാദ്, ടി കെ അരുണകുമാരി, ആയിഷ അദീന, എം കെ വിനീത, കെ കെ മോഹനൻ, അശ്വിൻ പി ദേവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡിൽ തീർത്തും വ്യത്യസ്തമായ ഒരു ഓട്ടോറിക്ഷയുണ്ട്. സ്റ്റാമ്പുകളുടെയും നാണയങ്ങളുടെയും അപൂർവ ശേഖരമുള്ള ഒരു ഓട്ടോറിക്ഷ സഞ്ചരിക്കുന്ന ഒരു ചെറിയ മ്യൂസിയമാണ്. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര സ്വദേശി സുമേഷ് ദാമോദരനാണ് ഈ ഓട്ടോ മ്യൂസിയത്തിന്റെ ഉടമ. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര സ്വദേശിയായ സുമേഷ് ദാമോദരന്റെ ഓട്ടോറിക്ഷയ്ക്കു പിന്നിൽ വലിയ വെളുത്ത അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഓട്ടോ മ്യൂസിയം. 30 രാജ്യങ്ങളുടെ 300 സ്റ്റാമ്പുകളും 25 രാജ്യങ്ങളുടെ 150 നാണയങ്ങളും സഞ്ചരിക്കുന്ന ഈ മുച്ചക്ര മ്യൂസിയത്തിലുണ്ട്. 150 രാജ്യങ്ങളുടെ 6000 സ്റ്റാമ്പുകൾ കൈവശമുണ്ടെങ്കിലും ഓട്ടോയിൽ ഇത്രയേ വയ്ക്കാറുള്ളൂ. 2017 ഓട്ടോയിൽ നിന്ന് 10,000 രൂപയോളം വില വരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ വെള്ളി നാണയങ്ങൾ മോഷണം പോയിരുന്നു. ഇതിനുശേഷമാണ് ഓട്ടോയിൽ നിന്ന് വലിയൊരു ഭാഗം നാണയങ്ങളും സ്റ്റാമ്പുകളും മാറ്റിയത്. 43-കാരനായ സുമേഷ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് വിവിധ വസ്തുക്കളുടെ ശേഖരണം ഹോബിയാക്കിയത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ടി പി പത്മനാഭൻ മാസ്റ്ററുടെ പ്രചോദനത്തിൽ പക്ഷിത്തൂവൽ ശേഖരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പിന്നെ തീപ്പെട്ടി ചിത്രമായി. പിന്നീടത് നാണയത്തിലും സ്റ്റാമ്പിലുമെത്തി. 75-ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സർക്കാർ ഇറക്കിയ പ്രത്യേക സ്റ്റാമ്പ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിപ്പോൾ സുമേഷ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിനിമാ താരം സുരേഷ് ഗോപിയും വരെയുള്ളവരിൽ നിന്നും ലഭിച്ച അഭിനന്ദന കത്തുകളും ഓട്ടോഗ്രാഫുകളും നിധി പോലെ ഓട്ടോയ്ക്കകത്ത് ഇദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടംകുളങ്ങരയിലെ വിമുക്തഭടനായ കെ വി ദാമോദരന്റെയും കെ സുലോചനയുടെയും മകനാണ്. ഭാര്യ സൗമ്യ, സാവന്ത് ശ്രീലക്ഷ്മി എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിലെ കേരള തനിമയാർന്ന വസ്ത്രവിപണന സ്ഥാപനമായ ദോത്തീസിന്റെ 5-ാം വാർഷിക വേളയിൽ നവീകരിച്ച പുതിയ ഷോറൂം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തനമാരംഭിച്ചു. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ശ്രീ സുരാജ് വെഞ്ഞാറമൂട് നിർവഹിച്ചു. കേരള തനിമയാർന്ന വസ്ത്രങ്ങളുടെ വിപണന സ്ഥാപനമായ ദോത്തീസിന്റെ 5-ാം വാർഷിക വേളയിൽ നവീകരിച്ച പുതിയ ഷോറൂം പ്രവർത്തനമാരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം സുരാജ് വെഞ്ഞാറമൂട് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ വിചാരിച്ചു ഈ പരിപാടി കൊള്ളാലോ, അങ്ങനെ താൻ പാതി ദൈവം പാതി പോലെ എനിക്ക് 3-ാമത് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. 4-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആള് ജനിച്ചപ്പോൾ എനിക്ക് സംസ്ഥാന അവാർഡും കിട്ടി, നാഷണൽ അവാർഡും കിട്ടി. ഇനി ഓസ്കാർ അവാർഡ് കിട്ടുമെങ്കിൽ 4-ാമത്തേന് ഞാൻ റെഡിയാണ്.
അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണ്ട, പ്രാർത്ഥന മാത്രം മതി എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദം, ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ശബ്ദം ഞാൻ വിജയിച്ച് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ശബ്ദം സുഖം തന്നെ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം, വെള്ളാരം കല്ലുകൾ ഒഴുകുന്ന ഒരു വേനൽ പകലും ഖാളിയാർ രചിച്ചു. മിയാറ്റാൻസിൻ്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങൾ, ധ്രുപദിൻ്റെ വിറയാറുന്ന വേദന കേൾക്കാൻ ചെവി ഓർക്കാൻ, ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മണയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ. ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരു തണ്ടിയുടെ ഓട്ടകേശിൽ എന്തുണ്ട്? സഭനോങ്കി സിന്ദഗി ജോ കഭി നഹി കദം ഭുല ജാതി. ഒരുപാട് സന്തോഷം. കേരളത്തിന്റെ പാരമ്പര്യവും തനത് വസ്ത്രധാരണ രീതിയും നിലനിർത്തുക എന്ന ആശയത്തോടെ കഴിഞ്ഞ 4 വർഷമായി ദോത്തീസ് കേരളത്തനിമയാർന്ന വസ്ത്രവിപണനം നടത്തിവരുന്നു. പുതിയ തരം ഫാഷനുകളും പാരമ്പര്യത്തനിമയും ഒത്തിണങ്ങിയ വസ്ത്രശേഖരവുമായാണ് ദോത്തീസിന്റെ നവീകരിച്ച ഷോറൂം ഈ ഓണക്കാലത്ത് മലയാളികളെ സ്വാഗതം ചെയ്യുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തങ്ങളായ മലയാളത്തനിമയാർന്ന വസ്ത്രശേഖരമാണ് പയ്യന്നൂർ ദോത്തീസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്നുള്ള ദിവസങ്ങളിലുമായി നിരവധി പരിപാടികളും സമ്മാനങ്ങളുമാണ് ദോത്തീസിൽ ഏവർക്കുമായി ഒരുക്കിയിരിക്കുന്നത്. ദോത്തീസിന്റെ 2-ാമത്തെ ഷോറൂം ചെറുവത്തൂരിലും കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ദോത്തീസിന്റെ ഉദ്ഘാടനത്തോടൊപ്പം കാരമൽ ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ നവീകരിച്ച ഷോറൂമും സിനിമാ താരം സുരാജ് വെഞ്ഞാറൻമോട് ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംഘബോധത്തിന്റെ കരുത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കളുടെ സമൃദ്ധിയൊരുക്കിയിരിക്കുകയാണ് ഇടയിലക്കാട്ടിലെ കർഷക കൂട്ടായ്മ. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 18 പേരടങ്ങിയ സംഘമാണ് പൂക്കൃഷി നടത്തി 100 മേനി വിളവ് നേടിയിരിക്കുന്നത്. ഓണപ്പൂക്കളം തീർക്കാൻ പൂക്കൾ തേടി ഇറങ്ങുന്നവർക്കായി ഇടയിലക്കാട്ടിൽ ചെണ്ടുമല്ലിത്തോട്ടം പൂത്തുലഞ്ഞു നിൽക്കുന്നു. പൂക്കളം തീർക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ പൂക്കൾ ആശ്രയിക്കുന്നത് നിർത്തണമെന്ന സന്ദേശം നൽകുകയാണ് ഇവിടുത്തെ കർഷക കൂട്ടായ്മ. സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 18 പേരുടെ കൂട്ടായ്മയാണ് പൂക്കളുടെ ഈ സമൃദ്ധി ഒരുക്കിയിരിക്കുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ പൂക്കൃഷിയിൽ മികച്ച വിളവാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. 600 ചെടികളാണ് ശാസ്ത്രീയ പരിചരണത്തിൽ നട്ടുവളർത്തിയത്. ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ചെണ്ടുമല്ലിയുടെയും വാടാർമല്ലിയുടെയും പൂക്കൾ വിടർന്നു നിൽക്കുന്ന തോട്ടം ഏറെ മനോഹരമായ ദൃശ്യവിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ചെടിയിൽ 10 മുതൽ 15 വരെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം ആഫ്രിക്കൻ ചെണ്ടുമല്ലിയുമുണ്ട്. സാധാരണ ചെണ്ടുമല്ലിയേക്കാൾ വലിപ്പമുള്ളതാണിവ. വി സജിത ചെയർമാനും എം രാജേഷ് കൺവീനറുമായ കൂട്ടായ്മയിൽ വിവിധ മേഖലയിലെ തൊഴിലാളികൾക്കൊപ്പം പഞ്ചായത്ത് അംഗവും സർക്കാർ ജീവനക്കാരുമുണ്ട്. 600 ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പെയ്ത ഭയങ്കരമായ മഴയിൽ കുറേ ചെടികളെല്ലാം നശിച്ചു പോയി. അപ്പോൾ ചില ചെടികൾ പൊരിച്ച് മാറ്റിയിട്ട് വീണ്ടും തരേണ്ടി വന്നു. ഇവിടെയെല്ലാം വെള്ളമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യവും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ പൂക്കൃഷി വ്യാപിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നത്തെ ഇതിന്റെ എങ്ങനെയാണ് റിസൾട്ട് എല്ലാം അറിയേണ്ടിയിരിക്കുന്നു. ജനങ്ങളെങ്ങനെ ഇത് സമീപിക്കും, പൂക്കൾ വാങ്ങാനെല്ലാം താല്പര്യപ്പെടുന്നുണ്ടോ? എന്നാലും മറുനാടൻ പൂക്കൾ കൊണ്ടുള്ള ഓണമാണല്ലോ ഇതുവരെ ആഘോഷിച്ചത്. അതിനൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശീയ പാതയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. പിലാത്തറ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ദേശീയ പാതയോരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത്. പിലാത്തറ ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയ പാതയോരത്താണ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവാണ്. ചാക്കുകെട്ടുകളിലും പ്ലാസ്റ്റിക് സഞ്ചികളിലുമായിട്ടാണ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. പഴകിയ പച്ചക്കറികളും വീട്ടുസാധനങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും അടക്കം നിരവധിയായ മാലിന്യങ്ങൾ ഇവിടെയുണ്ട്. മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്.
പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം തകൃതിയായി നടത്തിയപ്പോഴും ആരോഗ്യവകുപ്പ് അധികൃതർ ഈ മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ പ്രദേശം സ്ഥിരമായ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറും എന്നാണ് ആശങ്ക. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സും അനുമോദനവും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സാംസ്കാരിക വേദി സാംസ്കാരിക സദസ്സും മുനിസിപ്പൽ ബ്ലോക്ക് ചേമനിധി മെമ്പർമാരായ പെൻഷൻമാരുടെ മക്കൾ, പേരമക്കൾ എന്നിവരിൽ SSLC, CBSE, ICSE പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+, A1 നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിക്കുകയും ചെയ്തു. ട്രഷറർ PV ചാത്തക്കുട്ടി അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. സെക്രട്ടറി A രാമചന്ദ്രൻ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. NK രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. C സാമുവൽ മാസ്റ്റർ, VP മോഹനൻ, അച്യുതൻ പുത്തലത്ത്, KK രാജലക്ഷ്മി, NV കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മെമ്പർമാരുടെ കലാവിരുന്നും അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയപറമ്പ് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ PK അബ്ദുൾ ഗഫൂർ ഹാജി സ്മാരക മികച്ച സാമൂഹ്യ പ്രവർത്തക അവാർഡ് ഓഗസ്റ്റ് 29 വൈകുന്നേരം 4 വലിയപറമ്പ് കോർണിഷ് ബീച്ചിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നേതൃത്വം വഹിച്ച PK അബ്ദുൽ ഗഫൂർ ഹാജിയുടെ നാമധേയത്തിൽ നൽകുന്ന പ്രഥമ സാമൂഹ്യ പ്രവർത്തക അവാർഡിന് വലിയപറമ്പിലെ PK അബ്ദുള്ള അർഹനായി. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. വലിയപറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വ്യത്യസ്ത മേഖലയിലുള്ളവരെ അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ മുഖ്യപ്രഭാഷണം നടത്തും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. നബാർഡ് പ്രതിനിധി B അനിൽകുമാർ സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. തുടർന്ന് പടന്നക്കടപ്പുറം അൽ അമീൻ ഗായകസംഘം അവതരിപ്പിക്കുന്ന വട്ടപ്പാട്ടും സംഗീത വിരുന്നും നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. KP അബ്ദുൾ ഷുക്കൂർ ഹാജി, KP ഇസ്മയിൽ മാസ്റ്റർ, TKP അമീറലി, PK അബ്ദുള്ള എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ എലിനശീകരണ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വയലപ്ര കൃഷ്ണപിള്ള വായനശാലയിൽ വെച്ച് നടത്തിയ എലിനശീകരണ ബോധവൽക്കരണ ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ പാടശേഖര സമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പരിപാടിയിൽ കൃഷി നശിപ്പിക്കുന്ന എലികളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുവേണ്ടി എലിവിഷം വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ PK അംബുജാക്ഷൻ, MT സബിത, P കുഞ്ഞിരാമൻ മാസ്റ്റർ, കൃഷി അസിസ്റ്റന്റ് MK സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചത് എലി ഇനെ പൂർണ്ണമായി എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ്. എലിനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഈ എലി വിഷം പാക്കറ്റ് നൽകിയാൽ നമ്മളൊക്കെ വീട്ടിലുള്ള ഒരു അനുഭവമുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാഴക്കന്ന് കൊടുത്താൽ വാഴേൻ്റെ മൂലക്കുണ്ടാവും. വീട്ടിൻ്റെ ആ 3 കോണിൽ വാഴക്കന്ന് വെച്ചിട്ട് വാഴക്കന്ന് വഴി ഉണ്ടാവും. അതുപോലെ നടീൽ വസ്തുക്കൾ കൊടുത്താലും മിക്കവാറും അവസാനം അതിൻ്റെ മണ്ണ് മാത്രമേ ബാക്കിയില്ല. മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുത്താൽ ജനലിൻ്റെ മേലും തട്ടിൻ്റെ മേലും കൊടുത്തൊരു പൊതു സ്ഥിതി. എന്നാൽ ഇത് കൃത്യമായി ഉപയോഗിക്കുന്ന കർഷകർ നമുക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി ഇപ്പോൾ വാഴക്കന്ന് കൊടുത്താൽ ഏത് സംവിധാനവും ഫലപ്രദമായി ചെയ്യുന്ന നിരവധിയായിട്ട് കൃഷിക്കാർ നമുക്ക്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. GSEI ഇന്ത്യ സോൺ 19 സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ബ്രിറ്റ്കോ ആൻഡ് ബ്രിൻകോയുമായി സഹകരിച്ച് 120 വിദ്യാർത്ഥികൾക്ക് സൌജന്യ സ്മാർട്ട് ഫോൺ ഫൌണ്ടേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠന സൌകര്യം ഒരുക്കുന്നത്.
പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കഴിഞ്ഞവർക്കും സ്മാർട്ട് ഫോൺ മേഖലയിൽ കടന്നു ചെല്ലാൻ അവസരമൊരുക്കുകയും ഒപ്പം ഒരു കൈത്തൊഴിൽ കരസ്ഥമാക്കാനുള്ള സാധ്യത തുറന്നിടുകയുമാണ് സ്മാർട്ട് ഫോൺ മേഖലയിലെ സ്ഥാപനമായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുമായി കൈകോർക്കുന്നതിലൂടെ ജെ സി ഐ ഇന്ത്യ സോൺ 19 ചെയ്യുന്നത്. പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്ലസ് ടു കഴിഞ്ഞ 120 വിദ്യാർത്ഥികൾക്ക് സൌജന്യ സ്മാർട്ട് ഫോൺ പഠന സൗകര്യമൊരുക്കും. കാസർഗോഡ് ജില്ലയിലെ 30 വിദ്യാർത്ഥികൾക്ക് കാഞ്ഞങ്ങാട് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ വെച്ചും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളായ കരിവെള്ളൂർ പെരളം, തൃക്കരിപ്പൂർ, കാങ്കോൽ ആലപ്പടമ്പ്, കടന്നപ്പള്ളി പണപ്പുഴ, ചെറുതാഴം, എരമംകുറ്റൂർ, കുഞ്ഞിമംഗലം, രാമന്തളി, മാടായി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 60 വിദ്യാർത്ഥികൾക്ക് പുതിയതായി ആരംഭിച്ച പയ്യന്നൂർ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ വെച്ചും കണ്ണൂർ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ള 30 വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ വെച്ചും പരിശീലനം നൽകും. ഈ കോഴ്സിനു വേണ്ടിയുള്ള രജിസ്ട്രേഷനു വേണ്ടി വിദ്യാർത്ഥിയുടെ പേര്, അഡ്രസ് എന്നിവ 8086551113 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അതാത് പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ഓഫീസിൽ നേരിട്ട് വന്നും അപേക്ഷിക്കാവുന്നതാണെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ ടി സമീർ, ഉണ്ണികൃഷ്ണൻ കിനാനൂർ, നിജിൽ നാരായണൻ, മുഹമ്മദ് ഷാൻ, നജീബ് കെ, ഇ ശരത്കുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എൽഐസി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നിയോജക മണ്ഡലം ജനസഭ ഓഗസ്റ്റ് 29 തിങ്കളാഴ്ച വൈകിട്ട് 4 പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ മീൻവണ്ടിയും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 3 ഗുരുതര പരുക്ക്. അപകടം ശനിയാഴ്ച പുലർച്ചെ 6 മരിച്ചത് ചെറുവത്തൂർ ഓർക്കളത്തെ കെ പി രാജിത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനം. തീരുമാനം എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ. കേരള കർഷക സംഘം പെരിങ്ങോം ഏരിയ സമ്മേളനം ഉമ്മർപ്പൊയിൽ പി കൃഷ്ണൻ നമ്പ്യാർ നഗറിൽ ആരംഭിച്ചു. 2 നടക്കുന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു കണ്ണൂർ ജില്ലാ പഠന ക്യാമ്പിന് കാനായി യമുനാതീരത്ത് തുടക്കമായി. ക്യാമ്പ് മുൻ എംഎൽഎ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാവിലക്കടപ്പുറം ഹയാത്തുൽ ഇസ്ലാം സഭയുടെയും മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ 5 നടക്കുന്ന ചാപ്പയിൽ വലിയുല്ലാഹി ഉറൂസിന് തുടക്കം കുറിച്ചു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പതാക ഉയർത്തി. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.